ദേശീയവും രാഷ്ട്രീയവുമായ ഏകീകരണത്തിനും വംശീയ അടിത്തിയുടെ നവീകരണത്തിനും ദേശീയതയ്ക്കും സമാധാനപരമായ സഹവർത്തിത്വത്തിനും സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ വികസനത്തിനും ഒരു സമൂഹത്തിന് എങ്ങനെ വിലപ്പെട്ട സംഭാവന നൽകാമെന്നതിൻ്റെ ഉദാഹരണമാണ് ഈ കൊച്ചു രാജ്യം. സമൂഹത്തിലെ എല്ലാത്തിനും തുല്യ പ്രാധാന്യം നൽകി ഒരു ജനത, ഒരു രാജ്യം, ഒരു സിംഗപ്പൂർ എന്ന മുദ്രാവാക്യം പിന്തുടരുന്ന മനോഹരമായ നഗരം. കുടുംബ സാമൂഹ്യ തലങ്ങളിൽ സാമൂഹ്യ നേതാക്കൾക്ക് അവബോധം വളർത്താനും മനോഭാവം, പെരുമാറ്റം, സമ്പ്രദായങ്ങൾ എന്നിവയെ സ്വാധീനിക്കാനും അധികാരമുണ്ട്. വിശ്വാസാധിഷ്ഠിത പഠിപ്പിക്കലുകൾക്ക് അനുസൃതമായി അവർക്ക് സാമൂഹിക മൂല്യങ്ങൾ മെച്ചപ്പെടുത്താനും കഴിയും. അതുപോലെ നിരവധി സമൂഹങ്ങൾ സിംഗപ്പൂരിൻ്റെ വികസനത്തിന് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇന്ത്യക്കാരും പ്രധാന ഒരു പങ്ക് വഹിച്ചു. അവരിൽ ഒരു വിഭാഗം മലയാളികൾ ആണെന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഇന്ന് ബിസിനസ്, മത, മതേതര, രാഷ്ട്രീയ മേഖലകളിൽ മലയാളികൾ പ്രതിനിധീകരിക്കുന്നു. അവയിലൊന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. കൂട്ടുകാരുമൊപ്പം ഇവിടെ വന്ന ആദ്യ നാളുകളിൽ മലയാളത്തിൽ കണ്ട ആ ബോർഡ് ഇപ്പോഴും മനസ്സിൽ മായാതെ കിടക്കുന്നു. ICIയിൽ നിന്നും വിക്ടോറിയ സ്ട്രീറ്റിലൂടെ ലിറ്റിൽ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്ത ആർക്കും അത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. വിക്ടോറിയ സ്ട്രീറ്റിനും ജലൻ സുൽത്താനും ഇടയിൽ മൂലയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു മോസ്കാണിത്. സിംഗപ്പൂരിലെ ഭൂരിഭാഗം മുസ്ലിങ്ങളും പരമ്പരാഗത മലായി വംശജരാണ്. മൊത്തം മുസ്ലിങ്ങളുടെ 13% ഇന്ത്യൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടുള്ളവരാണ്. സിംഗപ്പൂരിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങളും പരമ്പരാഗതമായി സുന്നി വിഭാഗക്കാരാണ്. മലബാർ മുസ്ലിം സമുദായത്തിന് കീഴിലുള്ള സിംഗപ്പൂരിലെ ഏക പള്ളിയാണ് ഗോൾഡൻ ഡോം മോസ്ക് എന്ന് അറിയപ്പെടുന്ന മലബാർ മസ്ജിദ്. എല്ലാ മലബാർ മുസ്ലിം സഹോദരങ്ങളും വെള്ളിയാഴ്ചകളിലും മറ്റ് പ്രധാന ദിവസങ്ങളിലും ഒത്തുകൂടുന്ന സ്ഥലമാണിത്. മസ്ജിദിൻ്റെ ആകൃതി എല്ലാ കോണുകളിൽ നിന്നും ആളുകളെ ആകർഷിക്കുന്നു. ആയിരത്തി 1950കളുടെ അവസാനത്തിൽ മലബാർ മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിലുള്ള മലബാരി സമൂഹമാണ് ഈ പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചത്. മലബാർ മുസ്ലിം ജമാഅത്ത് 1927 സ്ഥാപിതമായതും 1929 രജിസ്റ്റർ ചെയ്തതും ചാങ്കി റോഡിലെ ഒരു കടയിൽ നിന്നാണ് പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് അതിൻ്റെ ഓഫീസ് ബുസോറ സ്ട്രീറ്റിലേക്ക് മാറ്റി. ഒടുവിൽ 471 വിക്ടോറിയ സ്ട്രീറ്റിലേക്കും മാറ്റി. 1956 April 10 ഇതിൻ്റെ തറക്കല്ലിടിൽ ചടങ്ങ് നടന്നത്. 1963 January 24 മോസ്കിൻ്റെ പണി പൂർത്തിയാക്കി സിംഗപ്പൂരിൻ്റെ ആദ്യ പ്രസിഡന്റ് പള്ളി ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. സിംഗപ്പൂരിൻ്റെ ദ്രുതഗതിയിലുള്ള വികസനവും പുരോഗതിയും കണക്കിലെടുത്ത് പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ സ്ഥലം അതിൻ്റെ രൂപകൽപ്പനയും നിറവും കൊണ്ട് ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു.